കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മ ശാസ്ത്രജ്ഞാനീയം എന്ന വിഷയത്തിൽ കഴിഞ്ഞ ചില ആഴ്ചകളായി ആത്മസ്നാനം, അഗ്നിസ്നാനം എന്നിങ്ങനെയുള്ള രണ്ട് അതിപ്രധാന വിഷയങ്ങളാണ് നാം വിശകലനം ചെയ്ത് പഠിക്കുവാൻ ദൈവം ഇടയാക്കിയത്. ആ വിഷയത്തെ സംബന്ധിച്ച് വാസ്തവത്തിൽ ഏറ്റവും ഒടുവിലായി നമ്മൾ പഠിച്ചു നിർത്തിയത് അഗ്നിസ്നാനം ആര് നൽകുന്നു, കർത്താവ് നൽകുന്നു, ഏത് വസ്തുവിൽ നൽകുന്നു, അഗ്നിയിൽ നൽകുന്നു, ആരെ സ്നാനപ്പെടുന്നു, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത അവിശ്വാസികളായ ദുഷ്ടന്മാരെ സ്നാനപ്പെടുന്നു. അഗ്നിസ്നാനം എന്നാൽ എന്താണ്? രക്ഷിക്കപ്പെടാത്തവരെ നിത്യമായ നരകാഗ്നിയിലേക്ക് നിമജ്ജിപ്പിക്കുന്ന ശിക്ഷാവിധിയാണ് അഗ്നിസ്നാനം. അഗ്നിസ്നാനത്തിന്റെ ഫലം എന്താണ്? എന്നേക്കുമായി തീപ്പുകയിൽ അവർ പൂർണമായി കഴിയേണ്ടതായി വരുന്നു. ഇത് അന്ത്യ ന്യായവിധിയെ തുടർന്ന് ലഭിക്കുന്നതായിട്ടുള്ള അനുഭവമാണ് എന്നും നമുക്ക് പഠിക്കുവാൻ ഇടയായി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മ അഭിഷേകത്തെ സംബന്ധിച്ചാണ്. ഇതിനു മുമ്പ് പല വിഷയങ്ങൾ എടുക്കുമ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നമ്മുടെ പഠനത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഈ കാര്യത്തിൽ മിക്കവാറും ആളുകൾക്കുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. എങ്കിലും അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വിശദമായ പഠനമാണ് ഇപ്പോൾ നാം ദൈവസേനയിൽ ഇവിടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ആത്മ അഭിഷേകം, പരിശുദ്ധാത്മ അഭിഷേകം ക്രൈസ്തവ ലോകത്ത് ഏറെ വാദ കോലാഹലങ്ങൾക്ക് കാരണമായി ഭവിച്ചിട്ടുള്ള ഒരു വിഷയ സംഹിതയാണ് പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കരിസ്മാറ്റിക്കുകളായ പെന്തക്കോസ്തുകാരും കരിസ്മാറ്റിക്കുകളുടെ കൂട്ടത്തിലേക്ക് ഇതര സ്വഭാവവിഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ചാടിപ്പോകുന്നതുകൊണ്ട് അവരുടെ ഇടയിലും ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു വിഷയമാണ് പരിശുദ്ധാത്മ അഭിഷേകം എന്ന പേരിൽ കാണപ്പെടുന്ന ഈ സംഭവം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പഴയ നിയമവിശ്വാസികൾക്കും പുതിയ നിയമവിശ്വാസികൾക്കും ലഭിക്കുന്നതായി പറയപ്പെടുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത്. ആത്മസ്നാനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഇങ്ങനെ പഠിച്ചു, ആത്മസ്നാനം പഴയ നിയമവിശ്വാസികൾക്ക് അറിയത്തില്ലായിരുന്നു. കാര്യം അവര് ആ വിഷയത്തെ കുറിച്ച് യാതൊന്നും കേൾക്കുകയോ പഠിക്കുകയോ മനസ്സിലാക്കുകയോ അവരോട് പറയുകയോ ചേരുന്നില്ല. പരിശുദ്ധാത്മ സ്നാനം കർത്താവിന്റെ ശരീരമായി സഭയോടെ വിശ്വസിക്കുന്നവരെ ചേർക്കാൻ നൽകപ്പെട്ടതാണെങ്കിൽ, അഗ്നിസ്നാനം പഴയ മതത്തിലും പുതിയ മതത്തിലുള്ള എല്ലാ അവിശ്വാസികൾക്കും ലഭിക്കാൻ പോകുന്നതാണെങ്കിൽ, പരിശുദ്ധാത്മ അഭിഷേകം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള വിശ്വാസികൾക്ക് നൽകപ്പെടുന്നതായ ഒരു അനുഭവമാണ്. അപ്പോ ഇവിടെ ഈ ആത്മസ്നാനത്തിൽ നിന്ന് ആത്മ അഭിഷേകത്തിനുള്ള വ്യത്യാസം എന്താണെന്ന് കൃത്യമായി നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ ഇതേക്കുറിച്ച് തിരുവെഴുത്ത് പറയപ്പെടുന്ന സംഗതികൾ എന്താണെന്ന് വ്യക്തത വരുന്നത്. അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. സ്നാനം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു, മുഴുകുക അല്ലെങ്കിൽ മുക്കുക അല്ലെങ്കിൽ നിമജ്ജനപ്പെടുത്തുക എന്നാണ്. ഒരു വസ്തുവിനെ ഒന്നുകിൽ വെള്ളത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കടൽ കളൽ ഒക്കെ മുക്കുന്നതിനെയാണ് ഈ സ്നാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ അഭിഷേകം എന്ന വാക്കിന് ക്രിയ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് പറയുന്നത്. ക്രിയോ, ക്രിയാ, ക്രിയോ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് കാറീസ് എന്നും കരീസ്മ എന്ന് പറയുന്നതുമായിട്ടുള്ള പദങ്ങൾ ഇംഗ്ലീഷിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് ഈ ക്രിയ എന്ന് പറയുന്ന വാക്ക് നമ്മെ ഓർപ്പിക്കുന്നത് എന്ന് ഞാൻ ആദ്യം പറയാം. ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലേപനം ചെയ്യുക, ക്രിയ എന്ന് പറഞ്ഞാൽ ആലേപനം ചെയ്യുക, തേക്കുക അല്ലെങ്കിൽ പൂശുക എന്നിങ്ങനെയെല്ലാം അർത്ഥമുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ നല്ലൊരു കൂട്ടം ആളുകളും സമുദായ എപ്പിസ്കോപ്പൽ സഭാ വിഭാഗങ്ങളിൽ നിന്ന് വേർപാട് വിശ്വാസികൾ വന്നിട്ടുള്ള ആൾക്കാരാണ്.
നമ്മളൊക്കെ ആയിരുന്ന യാക്കോബയ മാർത്തോമയ സി എസ് ഐ സി എൻ ഐ കത്തോലിക്ക സഭാ വിഭാഗങ്ങളിൽ മാമോദിസ കുഞ്ഞുങ്ങൾക്ക് നൽകുമ്പോൾ നമുക്ക് ഓർമ്മയില്ല, നമ്മളെ കൊണ്ടുപോയി തന്നിട്ടുള്ള ആൾക്കാർ, നമ്മൾ കൊണ്ടുപോയി ചെയ്തിട്ടുള്ള ആൾക്കാർക്കും അറിയാം. മാമോദിസ നൽകുമ്പോൾ സൈത്തും മൂറോനും എന്ന് പറയുന്ന സാധനം അവിടെ ഈ പുരോഹിതന്മാരുടെ കയ്യിലുണ്ട്. സൈത്തും മൂറോനും, ഈ സൈത്തും മൂറോൻ എന്ന് പറയുന്നത് ഈ അഭിഷേക തൈലത്തിന്റെ ഒരു ഏകദേശം അതിനോടൊക്കെ യോജിക്കുന്ന ഒരു പ്രത്യേകമായ തൈലം ഈ മെത്രാപ്പോലിത്തമാരുടെ അരമനയിൽ ഉണ്ടാക്കി അവിടുന്ന് ഈ ഇടവക പള്ളികളിലേക്ക് വിതരണം ചെയ്യുന്ന വിശുദ്ധമായ ഒരു തൈലമാണ്. കത്തോലിക്കർക്കാണെങ്കിൽ ഇത് ഇവിടുത്തെ ഇടവക പള്ളിയിൽ ഉണ്ടാക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് റോമിൽ നിന്ന് മാർപ്പാപ്പയുടെ ആസ്ഥാനത്ത് നിന്നാണ് ഇത് ഉണ്ടാക്കിയിട്ട് ഇവിടേക്ക് അത് കൊടുത്തയക്കുന്നത്. അത്ര പരിപാവനമായി പ്രത്യേകമായി ഇന്ന് ഈ തങ്ക അങ്കിയൊക്കെ ശബരിമലയിലോട്ട് കൊണ്ടുപോകുന്ന പോലെ ഇത് വളരെ പരിപാവനമായി ഒക്കെ സൂക്ഷിച്ച് വളരെ കരുതലോടെ ഒക്കെ ഇടവ പള്ളി കൊണ്ടെത്തിക്കുന്ന ഒരു സാധനമാണ് സൈത്തും മൂറോൻ. അപ്പൊ ഈ സൈത്ത് ഈ മെഷിയായ സാത്താനെ ഉപേക്ഷിക്കുന്നു, മെഷിയായെ സ്വീകരിക്കുന്നു എന്ന് ഈ കുഞ്ഞിനോട് പറഞ്ഞ് അതിനെ വെള്ളം തളിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളായി ചെയ്യുന്നത്. ഒന്ന്, ഈ തളിക്കുന്ന വെള്ളത്തിനകത്ത് ഈ മൂറോൻ ചേർക്കും, മൂറോൻ കൂടെ ചേർത്ത് തളിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിനാലും ആത്മാവിനാലും ജലത്താലുമുള്ള ജനനത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. കാര്യം ഈ യോഹന്നാൻ മൂന്നിൽ കർത്താവ് പറയുമ്പോൾ, നിക്കോദിമോസ് പറയുമ്പോൾ, അതുകൊണ്ട് തന്നെ ആത്മാവിനാലും ജലത്താലും ജനിച്ചിട്ടല്ലാതെ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചിട്ടല്ലാതെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണെന്ന് വിശ്വസിക്കപ്പെടുന്ന മൂറോനെ വെള്ളത്തിൽ ചേർത്തിട്ട് വെള്ളം ആ മൂറോനും വെള്ളവും ഉള്ള മിശ്രിതം കുഞ്ഞിന്റെ മേൽ തളിക്കുമ്പോൾ അത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നു എന്നാണ് ഈ ശിശുസ്നാനത്തിന്റെ വക്താക്കളായ പുരോഹിത വർഗം വിശ്വസിക്കുന്നത്. അതുകൂടാതെ തന്നെ സാത്താനെ ഉപേക്ഷിക്കുന്നു, മിശിഹായെ സ്വീകരിക്കുന്നു എന്ന ഈ കുഞ്ഞിന്റെ ഗോഡ് ഫാദർ, അതായത് തലതൊട്ടപ്പൻ, സാധാരണയായി ഒന്ന് ഈ പിതാവ് അല്ലെങ്കിൽ വലിയ പിതാവ് കാരണവരാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ കുഞ്ഞിന്റെ നെറ്റിമേൽ ഈ പിന്നെ ഈ മൂറോൺ തൈലം അത് ഈ എടുത്തിട്ട് പെരുവിരല് കൊണ്ട് പുരോഹിതൻ മൂന്ന് പ്രാവശ്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറയുന്ന തൂക്കും. അപ്പൊ അതിനെ ഇങ്ങനെ തൂക്കുന്നതിനെയാണ് ലേപനം ചെയ്യുക അല്ലെങ്കിൽ പൂശുക എന്ന് പറയും. അപ്പം ഈ അഭിഷേകം എന്ന വാക്കിന് അതിന്റെ അർത്ഥം മനസ്സിലാക്കാനായി കഥ പറഞ്ഞത്, അതായത് അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം തേക്കുക അല്ലെങ്കിൽ ആലേപനം ചെയ്യുക, പൂശുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുശരീരത്തിന്മേൽ സുഗന്ധദ്രവ്യം പൂശേണ്ടതിന് സ്ത്രീകൾ ഞായറാഴ്ച അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലക്കിൽ എത്തി എന്നാ പറയും. അപ്പൊ അവിടെ പൂശുക എന്ന് പറയോ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇവിടെ അത് ഇത് കരിസ്മ എന്ന അഭിഷേകം എന്ന വാക്കിന് കരിസ്മ എന്നാ വീഴുന്നത്. കരിസ്മ കരിസ്മയിൽ നിന്നാണ് കരിസ്മാറ്റിക്, അതായത് അഭിഷേകത്താൽ ഉള്ള ഉണർവ് എന്നുള്ള അർത്ഥത്തിലുള്ള വാക്ക് വരുന്നത്. കരിസ്മാറ്റിക്, ഇപ്പൊ കരിസ്മാറ്റിക് കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപാവര പ്രസ്ഥാനക്കാർ എന്നതിന്റെ അർത്ഥം. ഇപ്പൊ കരീസ്മ, ഇപ്പൊ കാരീസ് എന്ന് പറയുന്ന പൂശിക, തേക്കുക, പിന്നെ ഈ അഭിഷേകം ചെയ്യുക എന്ന് ആലേപനം ചെയ്യുക എന്നുള്ള അർത്ഥമാണെങ്കിൽ കരീസ്മ എന്ന് പറയുന്നത് എന്താണെന്നറിയാവും, പൂശുന്നതിനുള്ള സാധനത്തെ സൂചിപ്പിക്കുന്നത്, അതിന് അഭിഷേക വസ്തുവാണ് കരീസ്മ. അതായത് അഭിഷേക വസ്തു, പൂശുന്നുള്ള സാധനം, എണ്ണ, കുഴമ്പ് ഇങ്ങനെയുള്ള സാധനത്തെയാണ് അന്ന് അതിനർത്ഥമുണ്ട്. അപ്പൊ ക്രിയയും കരീസ്മയും നമ്മൾ നിങ്ങൾ മെസ്സപ്പ് ചെയ്യരുത്. ക്രിയ എന്ന് പറയുന്നത് പ്രവൃത്തിയെ കാണിക്കുന്നു, കരീസ്മ എന്ന് പറയുന്നത് വസ്തുവിനെ കാണിക്കുന്നു. വസ്തു ഒന്നിൽ എണ്ണ അല്ലെങ്കിൽ കുഴമ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങൾ, അതിനെ പൂശുന്നുള്ള സാധനം എന്ന് ചിന്തിച്ചാൽ മതി. ആത്മസ്നാനം ഒരു പുതിയ നിയമ വിശ്വാസിയെ ക്രിസ്തു സഭയുടെ അംഗമാക്കി തീർക്കുവാൻ വേണ്ടി പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു രക്ഷിക്കപ്പെടുന്ന പാപയ്ക്ക് നൽകുന്നതാണ് എന്ന് നമ്മൾ പഠിച്ചു. ഒന്ന് കൊരിന്ത്യ 12:13 വാക്യം, യഹൂദന്മാരോ യഹൂദരോ യവനരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരം ആകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവിന്റെ മാർമികമായ ശരീരമായ സഭയോട് ഒരു വിശ്വാസിയെ ചേർത്ത് ആ ശരീരമായ സഭയുടെ അംഗമാക്കി അവനെ തീർക്കാൻ പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശു ഒരു പാപി കർത്താവിന്റെ രക്ഷിതാവായി ഏറ്റു പറയുമ്പോൾ അവനെ പരിശുദ്ധാത്മാവിൽ നിമജ്ജനപ്പെടുത്തി കർത്താവിന്റെ സഭയോട് ചേർക്കുന്നു. അപ്പൊ കർത്താവിന്റെ ശരീരമായ സഭയോട് ചേർക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തിയാണ്
ആത്മജ്ഞാനം അത് നൽകുന്നത് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവാണ്. എന്നാൽ ഈ ആത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ ദൈവപ്രവൃത്തികൾക്കായി നിയമിക്കുന്നുള്ള ഉദ്യോഗ നിയമനമാണ്. ഒരു വിശ്വാസിയെ കർത്താവിന്റെ ശരീരമായ സഭയോട് ചേർന്ന ഈ വിശ്വാസിയെ ദൈവപ്രവൃത്തിക്കായിട്ട് നിയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്യോഗമാണ്, ഉദ്യോഗ നിയമനമാണ്. അതിനെയാണ് ഇവിടെ അഭിഷേകം എന്ന് പറയുന്നത്. അപ്പൊ അഭിഷേകവും ആത്മസ്നാനം നമ്മൾ തെറ്റിപ്പോകരുത്. ആത്മസ്നാനം കർത്താവ് നൽകുന്നു, അത് കർത്താവിന്റെ ശരീരമായ സഭയോട് ചേർക്കാൻ വേണ്ടിയുള്ള പ്രവൃത്തിയാണ്. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന ഈ അഭിഷേകം എന്ന് പറയുന്നത് അത് ഒരു ഉദ്യോഗ നിയമനമാണ്. അതായത് കർത്താവിന്റെ ഒരു വിശ്വാസിയെ ദൈവിക പ്രവൃത്തികൾക്കായി അവനെ നിയമിക്കുന്നതിനുള്ള ഉദ്യോഗത്തിന്റെ കർമ്മമാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഇനി വേറൊരു പ്രത്യേകതയുണ്ട്. ആത്മസ്നാനം പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവാണ് നൽകുന്നതെങ്കിൽ അഭിഷേകം നൽകുന്നത് ദൈവമാണ്. അത് ഞാൻ പിന്നീട് വരുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞുകൊള്ളാം. അപ്പൊ ആദ്യം ചിട്ടയായിട്ട് ഈ കാര്യങ്ങൾ പഠിക്കുക. ക്രിയ എന്ന വാക്കിനെ പൂശുക, തേക്കുക, ആലേപനം ചെയ്യുക എന്നർത്ഥം. കരീസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേക വസ്തു, കുഴമ്പ്, എണ്ണ, വെള്ളം ഇത്യാദി കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. ആത്മസ്നാനം വിശ്വാസിയെ കർത്താവിന്റെ സഭയോട് ചേർക്കുന്ന പ്രവൃത്തിയാണ്. അത് നൽകുന്ന കർത്താവായ യേശുവാണ്, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവാണ്. എന്നാൽ ആത്മാ അഭിഷേകം അത് കർത്താവിന്റെ സഭയോട് ചേർന്ന വിശ്വാസിക്ക് പ്രത്യേകമായ ചില ഉദ്യോഗങ്ങൾ അല്ലെങ്കിൽ ചില ഓഫീസസ് നൽകുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മമാണ്. അത് നൽകുന്നത് ദൈവമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആത്മസ്നാനവും ആത്മാ അഭിഷേകവും ഒന്നാണെന്നുള്ള തെറ്റിദ്ധാരണ പല വിശ്വാസികൾക്കുമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാന് അന്യഭാഷയെ അടയാളത്തോടെ കൈക്കൊണ്ട ഒരു വേർപാടുകാരി സഹോദരി എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ്. അത് ഒരു കല്ലിശ്ശേരി സ്വദേശിയായിരുന്ന ഒരു സഹോദരി പെന്തക്കോസ്തിലേക്ക് വേർപാടിന്ന് വിവാഹം കഴിപ്പിച്ച ഒരാളാണ്. അവരെ ന്യൂയോർക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെ വെച്ച് ഒരു സഹോദരി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സമയത്ത് അവർക്കുണ്ടായ പ്രത്യേകമായ അനുഭൂതിയിൽ അവർക്ക് അഭിഷേകം പ്രാപിച്ചതായും ആത്മസ്നാനം പ്രത്യേകം ലഭിച്ചതായും അഭിഷേകത്തിന്റെയും ആത്മസ്നാനത്തിന്റെയും ഫലമായി അവർ അന്യഭാഷയിൽ സംസാരിച്ചതായും 7 വയസ്സുള്ള അവരുടെ കുഞ്ഞ് സംസാരിച്ചതായും ഭർത്താവ് സംസാരിച്ചതായാലും ഭർത്താവ് വീഡിയോ അതിനെ കണ്ണങ്ങളാക്കി ഞാൻ അതിനെ വേദോസ പ്രകാരം മറുപടി പറയുമ്പോൾ ഈ കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട വിഷയം ഈ ആത്മസ്നാനവും അഭിഷേകം. ആ സഹോദരി പറയുന്ന വീഡിയോ നിങ്ങൾ കേട്ടാൽ അറിയാം. അവർ പറയുമ്പോഴല്ലേ ഈ അഭിഷേകം, ഈ ആത്മസ്നാനം എന്ന് പറയുന്നത് വിശ്വാസികളായ എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ എനിക്കും തരണമെന്ന് പ്രാർത്ഥന. അവരിപ്പോ ചിന്തിച്ചേക്കുന്ന ഈ ആത്മസ്നാനവും ആത്മാഭിഷേകവും ഒന്ന് തന്നെയാണെന്നാണ്. വാസ്തവത്തില് അത് ഒന്നല്ല, രണ്ടും രണ്ട് സംഗതികളാണ്. അത് മനസ്സിലാക്കുന്നതിന് പല ആൾക്കാർക്കും പരാജയം ഉണ്ടാകുന്നതുകൊണ്ടാണ് കരിസ്മാറ്റിക് ഗ്രൂപ്പുകളായ പെന്തക്കോസ്റ്റൽസും പിന്നെ നമ്മുടെ കത്തോലിക്കരുടെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകാരും വേർപാടുകാരായ നാം പഠിപ്പിക്കുന്ന ഉപദേശങ്ങളെ മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ പലപ്പോഴും നമ്മെ കുറ്റപ്പെടുന്നത്. ഇന്നലെയും എന്നെ ധാരാളം കുറ്റപ്പെടുത്തി ഇതിനകത്ത് ആൾക്കാരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരാളിലേക്ക് രാവിലെ എഴുതി ഇങ്ങനെ പരിശുദ്ധാത്മാവിനും അന്യഭാഷയ്ക്കും എതിരായി ഞാൻ എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ട് എന്നെ കുറ്റക്കാരനായിട്ട് ഉത്രയുടെ ഹസ്ബൻഡിനെ പ്രഖ്യാപിച്ച പോലെ പ്രഖ്യാപിക്കും എന്ന് ഇന്ന് രാവിലെ ഒരാൾ എനിക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്. ദൈവം അങ്ങനെ ചെയ്യുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ തയ്യാറാണ് വാങ്ങാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോകാം, ശ്രദ്ധിച്ച് കേട്ടോണം. പുതിയ നിയമ വിശ്വാസിയെ നാശത്തിൽ നിന്ന് രക്ഷിച്ചതാണ് ആത്മരക്ഷ എന്ന് പറയുന്നത്. അതായത് ഈ പുതിയ നിയമകാലങ്ങളിൽ ജീവിക്കുന്ന ഒരു പാപിയായ മനുഷ്യനെ നിത്യമായ നാശത്തിൽ നിന്ന് ദൈവം രക്ഷിച്ചതിനെയാണ് ആത്മരക്ഷ എന്ന് പറയുന്നത്. അത് നമ്മൾ വാസ്തവത്തില് രക്ഷയുടെ ഉപദേശത്തിന്റെ ആദ്യ ഭാഗത്ത് പഠിച്ചു. അതായത് ശിക്ഷയിലുള്ള വിടുതൽ. എന്ത് ശിക്ഷ? നരകശിക്ഷ അല്ലെങ്കിൽ പാപത്തിന്റെ ശമ്പളമായ ശിക്ഷയിലുള്ള വിടുതൽ, അതിനെയാണ് രക്ഷ എന്ന് പറയുന്നത്. അപ്പൊ അത് ഈ പുതിയ നിയമ കാലഘട്ടത്തില് നിത്യമായ നാശത്തിൽ നിന്ന് ഒരു പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ദൈവം അവൻ നൽകുന്ന അത്ഭുതകരമായും ശാശ്വതവുമായിട്ടുള്ള വിടുതലിനെയാണ് ആത്മരക്ഷ എന്ന് പറയുന്നത്. ആ സമയത്ത് ആത്മരക്ഷ പ്രാപിക്കുന്ന സമയത്ത് അവനിൽ നിത്യജീവൻ നൽകേണ്ടതിന് വേണ്ടി നൽകപ്പെട്ടതാണ് പരിശുദ്ധാത്മാവ്. അതായത് പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ, പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടല്ലാതെ പാപിക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല. അപ്പൊ പാപിക്ക് നിത്യജീവൻ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞേക്കാൻ ശ്രദ്ധിച്ചോണം. നമ്മളെല്ലാം പാപികളാണ്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാണ്. അപ്പൊ മരിച്ചവർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് വൺ, അതായത് ദൈവത്തിന്റെ ജീവൻ നിന്ന് അകന്നവരാണ്. ആ നമ്മളൊക്കെ ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് സന്നിവേശിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവൻ കിട്ടൂ. നമുക്ക് ലഭിച്ച ജീവൻ മരണത്താൽ നീക്കപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അനന്തമായതാണ് അതിന്റെ അർത്ഥം.
അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയത് അതിനുവേണ്ടിയാണ്. അപ്പൊ നമ്മളെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായാലും നമ്മെ തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയാണ് ദൈവം നിത്യജീവനായി വീണ്ടും ജനിപ്പിച്ചത്. അപ്പൊ അതിന് വരുമ്പോൾ എന്ത് ചെയ്തു? ദ ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഇമ്പാർട്ടഡ് ദ വെരി ലൈഫ് ഓഫ് ദി ഓൾമൈറ്റി ഗോഡ് ഇൻ ടു ദ ഹാർട്ട് ഓഫ് ദി സിന്നർ ഹൂ വാസ് കൺവിൻസ്ഡ് ഓഫ് ഹിസ് സിൻ ആൻഡ് കൺഫസ്ഡ് ഇറ്റ് ടു ഗോഡ്. അതായത് തന്റെ പാപത്തെ കുറിച്ച് പശ്ചാത്താപം ഉണ്ടായിട്ട് ദൈവസ്ഥാനങ്ങളിൽ പാപം ഏറ്റുപറഞ്ഞ പാപിയുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവായ ദൈവം ദൈവത്തിന്റെ നിത്യമായ ജീവൻ പകർന്നു, ഇമ്പാർട്ട് ചെയ്തു, പകർന്നു. അങ്ങനെ ചെയ്തു ദൈവത്തിന്റെ ജീവൻ നമ്മിലേക്ക് ഇമ്പാർട്ട് ചെയ്ത് നമ്മെ ജീവനുള്ള വിശുദ്ധന്മാരാക്കി മാറ്റി. അതായത് വീണ്ടും ജനിച്ച വിശുദ്ധന്മാരാക്കി മാറ്റി. അപ്പോൾ പൊതുജനം പ്രാപിച്ചപ്പോൾ നമുക്ക് ദൈവത്തിന്റെ ജീവനെ ലഭിച്ചു. അത് നമ്മിൽ ഇമ്പാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പുതിയ നിയമ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പാപിക്ക് നിത്യശിക്ഷാവിൽ നിന്ന് നിത്യമായ വിടുതൽ നൽകുന്നതാണ് ആത്മരക്ഷയെങ്കിൽ ആത്മരക്ഷ പ്രാപിക്കുന്ന വിശ്വാസിക്ക് ദൈവത്തിന്റെ നിത്യമായ ജീവൻ അവന്റെ ഉള്ളിലാക്കുവാൻ വേണ്ടി നൽകുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ഈ പരിശുദ്ധാത്മാവിനെ നൽകിയാണ് നമ്മെ നിത്യജീവൻ ഉള്ളവരാക്കി തീർക്കുന്നത് എന്നാണ് എന്റെ അർത്ഥം. ഇനിയും അടുത്ത ശ്രദ്ധിക്കണം. അതേസമയത്ത് അങ്ങനെ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് സന്നിവേശിപ്പിച്ച് നമുക്ക് നിത്യജീവൻ തന്ന നിത്യജീവന് ലഭിച്ച വിശ്വാസിയെ ക്രിസ്തുവിന്റെ സഭയുടെ അംഗമാക്കി തീർക്കാൻ വേണ്ടി നൽകപ്പെട്ടതാണ് ആത്മസ്നാനം. അപ്പൊ ഇത് ഇങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഉറക്കത്തിൽ പറയാൻ കഴിയും? പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ലഭിച്ച വിടുതലാണ് രക്ഷ. രക്ഷിക്കപ്പെട്ടവന് ദൈവത്തിന്റെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി നൽകപ്പെട്ടതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അങ്ങനെ രക്ഷിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്ത വിശ്വാസിയെ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ അംഗമാക്കി തീർക്കാൻ വേണ്ടി നൽകപ്പെട്ടതാണ് ആത്മസ്നാനം. അത് പുനരുദ്ധാനം ചെയ്ത കർത്താവായ യേശുവാണ് നൽകിയത്. അങ്ങനെ കർത്താവിന്റെ ശരീരത്തിന്റെ അംഗമായി തീർന്ന വിശ്വാസിയെ അല്ലെങ്കിൽ വിശ്വാസിയെ ജീവൻ ജീവൻ നൽകി സഭയോട് ചേർത്ത് പോറ്റിപ്പുറത്തി വെറുതെ ഈ ലോകത്തിൽ ഇരുത്തുവാനല്ല, മറിച്ച് കർത്താവിന് വേണ്ടി ചില ശുശ്രൂഷകൾ ചെയ്യാൻ അല്ലെങ്കിൽ കർത്താവിനോട് ചില പ്രവൃത്തികൾ ചെയ്യാൻ അവന് ചില ഉദ്യോഗങ്ങൾ അല്ലെങ്കിൽ ചില ഓഫീസസുകൾ ദൈവം കൊടുക്കുന്നു. അത് കൊടുത്ത് പൗരോഹിത്യം മുതലായ ശുശ്രൂഷകളാണ് കൊടുത്തത്. രാജ്യത്വം പൗരോഹിത്യം മുതലായ അനുഭവങ്ങളാണ് കൊടുത്തത്. അങ്ങനെ ഇങ്ങനെയുള്ള രാജ്യത്വവും പൗരോഹിത്വവും അവന് നൽകുവാൻ ആ കർമ്മം അവനെ ആ പദവി നൽകുവാൻ്റെ കോണം അവനെ അതിനുവേണ്ടി യോഗ്യനാക്കി തീർത്ത കർമ്മമാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഇത് നൽകിയത് ദൈവമാണ്. അപ്പൊ അതിന് ഇപ്പൊ ഈ ഉദ്യോഗ കർമ്മം ഉദ്യോഗം നമുക്ക് നൽകാൻ വേണ്ടി ചെയ്ത ഈ കർമ്മത്തെ അല്ലെങ്കിൽ പട്ടാഭിഷേക കർമ്മമാണ് ആത്മാഭിഷേകം എന്ന് പറയുന്നത്. അപ്പൊ ഇത്ര ഈ അഞ്ച് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് മനഃപ്പാഠമായി ചിന്തിക്കുന്നു. ഒന്ന്, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. രക്ഷിക്കപ്പെട്ടവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ നിത്യജീവൻ പകർന്നു കൊടുക്കാൻ വേണ്ടി നൽകപ്പെട്ടതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ജീവൻ പ്രാപിച്ച വിശ്വാസിയെ ക്രിസ്തുവിന്റെ മാർമീക ശരീരമായ സഭയുടെ അംഗമാക്കി തീർക്കാൻ വേണ്ടി നൽകപ്പെട്ടാണ് ആത്മസ്നാനം. ആത്മസ്നാനത്താൽ കർത്താവിന്റെ ശരീരത്തിന് സഭയുടെ അംഗമായി തീർന്ന വിശ്വാസിയെ ചില ഉദ്യോഗ നിയമനങ്ങൾക്ക് അതായത് രാജാവും പുരോഹിതനും എന്ന നിലയിൽ അവന്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടി അവനെ പ്രാപ്തിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ യോഗ്യനാക്കി തീർക്കുവാൻ വേണ്ടി നൽകപ്പെട്ട കർമ്മമാണ് ആത്മ അഭിഷേകം. അത് നൽകുന്നത് ദൈവമാണ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ കാര്യത്തെ കുറിച്ചുള്ള പൊതുവായ അറിവിന് വേണ്ടി ഞാൻ ഈ കാര്യം ഇപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പുതിയ നിയമ വിശ്വാസിയെ കുറിച്ച് പറയുമ്പോൾ അവർ അഭിഷേക്തർ കൂടിയാണ്. ഇപ്പൊ പെന്തക്കോസ്റ്റുകാരുടെ കൺവെൻഷൻ പുൽപ്പറ്റിലോ അല്ലെങ്കിൽ അവിടെ ചർച്ചിലോ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴുള്ളവർക്ക് അറിയാം ഇന്ന് നമ്മുടെ മധ്യ കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷിക്തൻ സന്നിഹിതനായിട്ടുണ്ട് പറയും. കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷിക്തർ, ആ ശ്രേഷ്ഠ അഭിഷേകത്തിന് തന്നെയല്ല രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും കർത്താവായ യേശു ക്രിസ്തുവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട അഭിഷിക്തരാണ്. അല്ല, അവർക്ക് പ്രത്യേകിച്ച് ഒരാൾക്ക് മാത്രമായി നൽകപ്പെട്ടതൊന്നല്ല. അപ്പൊ രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൽ അഭിഷിക്തരാണ്. ഇപ്പൊ പഴയമത്തിലും പുതിയമത്തിലും ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുക. രണ്ടു ഭാഗത്തു നിന്നും ഉള്ള വാക്യങ്ങൾ എടുത്ത് സമന്വയിപ്പിച്ച് ഈ വിഷയത്തെ കൃത്യമായി പഠിക്കുമ്പോഴാണ് അഭിഷേകത്തെ കുറിച്ചുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉള്ള അണ്ടർസ്റ്റാൻഡിങ്, അതായത് നിലവാരത്തോടുകൂടിയ ഒരു ധാരണ നമുക്ക് ലഭിക്കുവാൻ സംഗതിയാകുന്നു. അതുകൊണ്ട് ഞാൻ ഈ പഠനത്തിന്റെ പരമ്പരയിൽ ഇതിന് രണ്ട് ക്ലാസ് കാണും. ഇതിന്റെ പഴയമത്തിൽ നിന്നും പുതിയമത്തിൽ നിന്നുമുള്ള വാക്യശകലങ്ങളെ അടർത്തി എടുത്ത് ഒരു വാക്യം പോലും വിടാതെ ഈ വിഷയത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും.
കൊരിന്ത്യർ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 21-ാം വാക്യമാണ് ആദ്യം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിൽ മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമേ അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ നിയമത്തില് മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമാണ് പരിശുദ്ധാത്മ അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 21-ാം വാക്യം. രണ്ടാമത്തത് യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 20-ാം വാക്യം. മൂന്നാമത്തത് യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ 27-ാം വാക്യം. അപ്പൊ രണ്ട് കൊരിന്ത്യർ 1:21, ഒന്ന് യോഹന്നാൻ 2:20, ഒന്ന് യോഹന്നാൻ 2:27 എന്നിങ്ങനെ മൂന്ന് റെഫറൻസ് മാത്രമേ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മ അഭിഷേകത്തെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ളൂ. ആ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ 2 കൊരിന്ത്യർ 1:21 വായിക്കുന്ന, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും, ശ്രദ്ധിച്ചു കേട്ടോ, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ഈ വാക്യഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ട് കാലത്തിലെ രണ്ട് പ്രയോഗങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. ഒന്ന്, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത്. രണ്ട്, ഞങ്ങളെ അഭിഷേകം ചെയ്തത്, ചെയ്യുന്നതല്ല, ഞങ്ങളെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അപ്പൊ ദൈവമാണ് അഭിഷേക കർമ്മം ചെയ്യുന്നത്. അത് ആരെയാണ് ചെയ്യുന്നത്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയാണ് എന്ന് വളരെ വ്യക്തം. അപ്പൊ ഈ വാക്യത്തിൽ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, വിശ്വാസികൾ ഉറപ്പിക്കപ്പെടുന്നതും രണ്ട്, അഭിഷേകം പ്രാപിച്ചതുമായ കാര്യം. അത് രണ്ടും കൂടാണ് ഈ ഒരു വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസികളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുക. അപ്പോസ്തലനായ പൗലോസിന്റെ 3 മിഷണറി യാത്രകളെ കുറിച്ച് നമ്മൾ പ്രവർത്തന പുസ്തകം വായിക്കുന്നുണ്ട്. 13-ാം അധ്യായത്തിലെ അതിന്റെ ആദ്യ ഭാഗത്ത് ആരംഭിക്കുന്ന, അന്ത്യോക്കിയയിൽ നിന്ന് ആരംഭിക്കുന്ന ആ ഒന്നാം യാത്ര, അന്ത്യോക്കിയയിൽ നിന്ന് പുറപ്പെട്ട് അവര് ഒന്നാം മിഷണറി യാത്ര പൂർത്തീകരിച്ച് അന്ത്യോക്കിയയിൽ തന്നെ മടങ്ങി വരുന്നു. അന്ത്യോക്കിയ ടു അന്ത്യോക്കിയ എന്നാ അതിന്റെ പേര്. രണ്ടാമത്തെ യാത്ര തുടങ്ങി വീണ്ടും 2-3 മിഷണറി യാത്ര വായിക്കുന്നുണ്ട്. ഈ 3 മിഷണറി യാത്രയിലും ആദ്യത്തെ മിഷണറി യാത്രയിൽ പോയി സുവിശേഷം പ്രസംഗിച്ച് ചില സ്ഥലസഭകൾ സ്ഥാപിക്കും. ലുസ്ത്ര, ഇക്കോണിയം, തെസലോനിക്യ, ഗലാത്തിയ ദേശങ്ങൾ, അന്ത്യോക്കിയ മുതലായ സ്ഥലങ്ങളിലും, പിന്നെ മറ്റു പല സ്ഥലങ്ങളിലുമായി എഫേസിയ, ഫിലിപ്പിയ, കൊലോസിയ, ഹൈറിപ്പോലിസ് മുതലായ സ്ഥലങ്ങളിലും സഭകൾ സ്ഥാപിതമായതായി നമ്മൾ വായിക്കും. അപ്പൊ അങ്ങനെ സഭകൾ സ്ഥാപിതമായിട്ട് അവരടുത്ത മിഷണറി യാത്രയ്ക്ക് ചെല്ലുമ്പോൾ, മിഷണറി യാത്രയിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് ആദ്യത്തെ യാത്രയിൽ സന്ദർശിച്ച സ്ഥലങ്ങളിൽ സ്ഥാപിതമായ സഭകളിൽ ചെന്ന് വിശ്വാസികളെ ക്രിസ്തുവിൽ ഉറപ്പിച്ചു പോന്നു എന്ന് വായിക്കുന്നു. അപ്പൊ വിശ്വാസികളെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഉറപ്പിച്ചു പോകുന്ന ശുശ്രൂഷ ഈ അപ്പോസ്തലന്മാർ ചെയ്തു പോകും. അപ്പോൾ കർത്താവിൽ നമ്മെ ഉറപ്പിക്കുക എന്നുള്ള ശുശ്രൂഷ കർത്താവ് വരുവോളം ചെയ്തുകൊണ്ടിരിക്കേണ്ട ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു വിശ്വാസി ഏത് സമയത്തും ബലഹീനായിത്തീരുകയോ പിന്മാറ്റക്കാരനായിത്തീരുകയോ തൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വ്യതിയാനങ്ങൾ സംഭവിക്കുകയോ ആത്മീയ ഭീഷണങ്ങൾ കുറഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന നിമിഷം വരെയോ കർത്താവിന്റെ പ്രത്യക്ഷത വരെയോ, അതായത് അവന് വിശ്വാസ ജീവിതത്തിന്റെ പൂർണ്ണതയെ പ്രാപിക്കുന്നവരെയോ ക്രിസ്തുയേശുവിൽ അവനെ ഉറപ്പിച്ചു നിർത്തേണ്ട ജോലി സഭയിലെ മൂപ്പന്മാർക്കും പരിശുദ്ധാത്മാവിനും ഉള്ളതാണ്. അതുകൊണ്ട് അതാണ് പറയുന്നത്, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും. അത് പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉറപ്പിക്കൽ ശുശ്രൂഷ കീപ് ഓൺ കണ്ടിന്യൂ, അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത ഫ്രേസ് പറയുന്നത്, നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അപ്പൊ ഉറപ്പിക്കുന്ന പ്രക്രിയ തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അഭിഷേകം എന്ന് പറയുന്നത് ഒരിക്കൽ സംഭവിച്ചാണ്. നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അപ്പൊ ഒന്ന് വർത്തമാനകാല രൂപത്തിൽ പറഞ്ഞിരിക്കുന്നു, മറ്റേത് ഭൂതകാല രൂപത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് വായിച്ചാൽ മനസ്സിലാൻ കഴിയും, ബന്ധക്കോസുകാർക്ക് ഒഴിയും. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നത് നമ്മെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നു, രണ്ട്, നമ്മെ അഭിഷേകം ചെയ്യുന്നു. ഉറപ്പിക്കുക എന്നുള്ള വർത്തമാനകാല രൂപത്തിൽ പറയുന്നു, എന്നാല് അഭിഷേകം ചെയ്തുള്ളത് ഭൂതകാല രൂപത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ അഭിഷേക കർമ്മം ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഒരു വിശ്വാസിയിലും അഭിഷേക കർമ്മം ആവർത്തിക്കപ്പെടുന്നില്ല, എന്നാൽ ഉറപ്പിക്കൽ കർമ്മം ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. 1 യോഹന്നാൻ 2:27 ഭൂതകാലത്തിലാണ് ഇത് പറഞ്ഞിരുന്നത്. അതായത് അവന് അതിനാൽ അവിടെ പറഞ്ഞ അവനാൽ പ്രാപിച്ച അഭിഷേകം നമ്മിൽ വസിക്കിയാലും ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അപ്പോൾ അവ അഭിഷേക കർമ്മം ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് തീർത്ത് നിർണ്ണയിക്കാം. അതായത് 2 കൊരിന്ത്യർ 1:21 1 യോഹന്നാൻ 2:27 അഭിഷേക കർമ്മം ഭൂതകാല രൂപത്തിൽ സംഭവിച്ചു കഴിഞ്ഞതായി രേഖപ്പെടുത്തിയിരിക്കുകയാൽ അഭിഷേക കർമ്മം ഒരു വിശ്വാസിയിലും ആവർത്തിക്കപ്പെടുന്നതല്ല എന്ന് നമുക്ക് നിസ്സംശയം മനസ്സിലാക്കുവാൻ സാധിക്കും. തുടർന്ന് അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കുക, വിശ്വാസികൾ ഒരുമിച്ച് ക്രിസ്തുവിൽ ഉണ്ടാകുന്ന
ऐक्य बंधा उपयुद्ध अब निरंतर परशुद्धात्मा इन अभिषेक कर्म आवर्ती है विश्वसा अभिषेक चयण ऐसी प्रसंग ने इन रात्रि पुदाई अभिषेक चयमे चल आ प्रार्थि नाम क्या चल देवदास रात्रि वचनता अभिषेक चयमे परशुद्धात्मा प्रत्येक अभिषेक अभिषिक्त पर अब अगले प्रार्थिक और तेजा क्यों अब विषयमे मनसा कहियां इन रात्रि अभिषेक चयमे प्रार्थिक दैव अगर ऑलरेडी रिसीव दैट पड़े नियम ई अभिषेक नल्क पुरोहिन्मर राजा प्रवाचकन्मर तत्स्थान आनयक वेडिया अमेरिका सहोदर ने विचु प्रवाचकने अभिषेक एंडकन्मार प्रवाच एलिशे इन इन गोत्रप इन आने इसायेल प्रवाचकन अभिषेक एलिश पर अब अवेश एलिश दैव नियोग अब प्रवाचकन्मर अभिषेक चल स्थल शुश्रूष प्रवाचकन्मर पुरोहिन्मर राजोगिक शुश्रूष नियोग नल्क योग्यता अलग पटाभिषेक अभिषेक कर्म पर अब अभिषेक कर्म आवर्तन व्यक्त व्यक्ति इले वाले व्यक्त नमुक मनस अब इवे इसल दावीद राजावे इसल राजावे शमूएल प्रवाचक अभिषेक तेलकड़े तलचु इशाय मूबिल वचान अपने इसायेल राजावे अभिषेक शमूएल वाई अवदियोग मनस दावीदे रु प्रावश्यम मनुष्य मुंबा राजावे अभिषेक पक्षे रवश्यते अभिषेक दैवदियोग इसायेल का दावीदे अभिषेक वाई अब दैव अभिषेक इसायेल राजावे शवनो पर उत्तम पुरुष ने या नि स्थानूं दावीद ने शमूल ने अभिषेक दावीद फेलिस युद्ध जो जनमेलूट रामी वह जनसल सर्व इसल का अभिषेक पक्षे दैव अगे वी कलो अलग दैव ते अंगीकार अट्ठों अवे रेखपड़ी जन संतृप्ति वेपरि दैव शमूल मुखांतर अभिषेक इसायेल राजावे उद्योग नियम दावीद ने पुदन मुंबा जन एल राज्य सो तृप्ति वरा वे दैव अगर क्यों आवर्ती आवश्यप नाम वाईक अब अद स्वीकते का अब अवे अद अवे तैलाभिषेक वाईक अभिषेक पक्षे तैलाभिषेक तेलवल तैलाभिषेक केवल निर्मी संभव क्यों अब इवे नाम इति मूद संकीर्ण अंजाम वाक्यं वाईको तल एणको अभिषेक ई भाग इन विपरीत प्रस्ताव अभी अभिषेक आवर्ती है अदल संभव दैव नल्गे रक्षिक स्नान अलग परशुद्धात्म स्नान लिखे कर्ता सभ अंग विश्वास अभिषेक नल्क अदल संभव आवर्ती है इति मूद संकीर्ण अंजाम भाग्य नी ए तल एणको अभिषेक अवे विरोधाभास पक्ष नमुक तोद पक्षे अद विरोधाभास अल कूद संख्य पर विषय परशुद्धात्माभिषेकम एवडे अभिषेक वाक उड़े अब परशुद्धात्माभिषेक तेजा धिकर मानसिक व्यतिन इवे पर ई बाकी इति मूद संगीत विषय नड़यन आड़े मेयक जोलिये पर आड़े इन मुंबई कल आड़ चल मुटाड़े चल करत आरोग्यों अलग इन पुलपत वेलो कुछ कहचि पूंग अहंकार उन्े बलहन चल आड़े कुत्को तल्ह मुरीवे मुरीवे ई आड़ आक्रमिक कहवी आड़ करों कूड़े चोर उलिपी निको नड़े चंदे मुरीव कर नमें मुरीवे तैलम ई एल इडयन्मा कई
ആ തൈലം അതിന്റെ തലയിലെ മുറിവിൽ വെച്ച് കെട്ടി അതിനെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയ്ക്കാണോ പറയുന്നത്? അവൻ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുന്നത്. അല്ലാതെ പരിശുദ്ധ ആത്മ അഭിഷേകം അല്ല എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. കാര്യം എവിടെയെങ്കിലും അഭിഷേകം എന്ന് കേട്ടാൽ ഉടൻ തന്നെ പരിശുദ്ധാത്മാഭിഷേകമാണെന്ന് തിരിതിരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇനിയും ഒന്ന് യോഹന്നാൻ 2:20 ഞാൻ ഒരു സ്വതന്ത്ര തർജ്ജമയായിട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കുക. അതായത് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് നമ്മുടെ സ്വന്തം താല്പര്യ പ്രകാരം അതിനകത്ത് അർത്ഥം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കൃത്യമായിട്ട് പറയാണ്. നിങ്ങളോ പരിശുദ്ധനിൽ നിന്നുള്ള അഭിഷേകം ഉള്ളവരായി സകലവും അറിയുന്നു. നിങ്ങളോ പരിശുദ്ധനിൽ നിന്നുള്ള അഭിഷേകം ഉള്ളവരായി സകലവും അറിയുന്നു. അപ്പോൾ പരിശുദ്ധരായ ദൈവത്തിൽ നിന്ന് ലഭിച്ച അഭിഷേകം ഉള്ളവരായി പറഞ്ഞ വിഹാവ് ഓൾറെഡി റിസീവ്ഡ് എന്നാണ് അതിന്റെ അർത്ഥം. 1 യോഹന്നാൻ 2:20 ഈ ഭാഗം ഗ്രഹിക്കുവാൻ ഈ വേദഭാഗത്തിന്റെ, അതായത് 1 യോഹന്നാൻ ഈ 2:20 വാക്യം അതിനകത്ത് പറയപ്പെടുന്ന ആശയം എന്താണെന്ന് ശരിയായി ഗ്രഹിക്കാൻ വേണ്ടി അതിന്റെ 18 മുതൽ 19 വാക്യങ്ങൾ നമ്മൾ വായിക്കണം. 18 മുതൽ 29 വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇവിടെ പറയപ്പെടുന്ന ആശയം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ വാക്യങ്ങൾ ചിലത് ഞാനത് വായിച്ച് കേൾപ്പിക്കാം. എല്ലാം വായിക്കാൻ നോക്കി നോക്കണം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴിക ആകുന്നു, എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എതിർക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്ന പ്രമേയം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. എന്നിട്ട് പറയുകയാണ്, കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ അനേക എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുക അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ യോഹന്നാൻ ആ പറയുന്ന കാലത്ത് തന്നെ ഒരുപാട് എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും, ഏതാ ഈ എഴുന്നേറ്റിട്ടുള്ളതായിട്ടുള്ള ഈ ആളുകൾ എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റ് നമ്മുടെ ഇടയിൽ തന്നെ എഴുന്നേറ്റ് എങ്കിലും അവർ നമുക്കുള്ളവർ ആയിരുന്നു എങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസ്തുതമാകേണ്ടതല്ലോ. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച സകലവും അറിയുന്നു. അതായത് ഇപ്പൊ ഞാൻ സ്വതന്ത്ര തലയുമായി പറഞ്ഞ പരിശുദ്ധനിൽ നിന്നുള്ള അഭിഷേകം പ്രാപിച്ച സകലവും അറിയുന്നു എന്ന് പറഞ്ഞത്. നിങ്ങൾ സത്യം അറിയായ കൊണ്ടല്ല, നിങ്ങളത് അറിയാലും ഭോഷ്ക ഒന്നും സത്യത്തിൽ നിന്ന് വരായാലും അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നതല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനും പിതാവിലും വസിക്കും. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം എന്ന് പറയുകയാണ് നിത്യജീവൻ തന്നെ. നിങ്ങളെ തെറ്റിദ്ധരിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അവനാൽ 27 അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആര് നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചാലും അത് ഫോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവൻ വസിപ്പിക്കും. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകുന്നതിന് അവനിൽ വസിപ്പീൻ. ഇത്രയാണ് ഈ 18 വാക്കുകൾ പറയപ്പെടുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇവിടെ വാസ്തവത്തില് പറഞ്ഞു വരുന്ന വിഷയം എതിർക്രിസ്തുക്കൾ ഇവരെ കൂടെ എതിർക്രിസ്തുവിനെയും എതിർക്രിസ്തുക്കളെയും കുറിച്ച് കൂടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ വായിക്കണം. വായിച്ചാൽ മാത്രമേ 20 പശ്ചാത്തലം മനസ്സിലാൻ കഴിയുള്ളൂ. അവർ അല്പസമയം വിശ്വാസികളാണെന്ന് അറിയപ്പെട്ടിരുന്നു. ആരാ? കുറെ വിശ്വാസികൾ എന്നറിയപ്പെടുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അവർ അല്പസമയത്തേക്ക് വിശ്വാസികളാണെന്ന് അറിയപ്പെട്ടിരുന്നു. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ അവർ വിശ്വാസികൾ അല്ലെന്ന് വെളിപ്പെട്ടു. അതായത് അന്തിക്രിസ്തുക്കളായിരുന്നു എന്ന് വെളിപ്പെട്ടു. അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർക്രിസ്തു എന്ന വാക്കിലെ അന്തി എന്ന ഭാഗത്തെ ഇവിടെ മലയാളീകരിച്ച് എഴുതിയിരിക്കുക. അതുകൊണ്ടാണ് ഈ ആന്റി ക്രൈസ്റ്റ് എന്നതിനെ മലയാളീകരിച്ച് നമ്മൾ അന്തിക്രിസ്തു എന്ന് എഴുതിക്കുക. എതിർക്രിസ്തു എന്നുള്ള പ്രയോഗമാണ് ശരിയായ പ്രയോഗം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നറിയാമോ, അന്തിക്രിസ്തു എന്നാൽ ക്രിസ്തുവിനെ എതിർ നിൽക്കുന്നവെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എതിർ ക്രിസ്തുക്കൾ എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ സാക്ഷാൽ ക്രിസ്ത്യാനികൾക്കെതിരെ നിൽക്കുന്നു. ക്രിസ്തുവിനാൽ അഭിഷേക്തർ, ക്രിസ്തു എന്ന വാക്കിന് അഭിഷേക്തനൊന്നും അർത്ഥമുണ്ടല്ലോ. അവരെന്ത് ചെയ്യുന്നു? അവര് കർത്താവായ യേശു ക്രിസ്തുവിനാൽ അഭിഷേകം പ്രാപിക്കപ്പെട്ടവരായാൽ അവർ കർത്താവിനോട് നിൽക്കുന്നു. അപ്പോൾ കർത്താവിനാൽ ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചവർ ക്രിസ്തുവിനാൽ നിൽക്കുന്നു. എന്നാൽ പിശാചിനാൽ അഭിഷേകം പ്രാപിച്ചവർ എന്ത് ചെയ്യുന്നു? അവർ അന്തിക്രിസ്തുവിനായി അല്ലെങ്കിൽ പിശാചിനായി നിൽക്കുന്നു. അതുകൊണ്ട് അവരെ എതിർ ക്രിസ്തുക്കൾ എന്ന് പറയുന്നു. അപ്പൊ പിശാചിനാൽ അഭിഷേകം ചെയ്തു അന്തിക്രിസ്തു പിശാചിനാൽ അഭിഷേകത്തിനും ക്രിസ്തു വിശ്വാസികൾ ദൈവത്താൽ അഭിഷേകത്തിനുമാണെന്ന് എടുത്തു പറയാൻ വേണ്ടിയാ ഈ വാക്യാംശത്തിൽ
ഇവിടെ ഈ എതിർക്രിസ്തുവിനെ കൂടെ കൊണ്ടെന്ന് വെച്ച് യോഹന്നാൻ പറയുന്നത്. അത് അപ്പൊ അതും ഇതുകൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് എന്താ ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവരാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്നു, പറഞ്ഞാൽ ക്രിസ്തു മുഖാന്തരമായി പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കിയാൽ നിങ്ങൾ ക്രിസ്തുവിൽ അഭിഷിക്തരാണ്. അതേസമയത്ത് മറ്റവരാരാ, അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടവരാണെങ്കിലും നമ്മോട് കൂടെ ഉള്ളവരല്ല. കാരണം അല്പസമയത്ത് അവർ വിശ്വാസം ലക്ഷണം കാണിച്ചെങ്കിലും അവർ എതിർ ക്രിസ്തുക്കളാണെന്ന് അവർ തന്നെ പ്രൂവ് ചെയ്ത കാര്യം, അവർ പിശാചിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ആളുകളാണ്. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ 105 സംഗീതത്തിന്റെ 15 വാക്യം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച എല്ലാ ആളുകളും അഭിഷിക്തർ എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പേരാണ് അനോയിന്റഡ് വൺ, അതായത് അഭിഷിക്തൻ. കർത്താവിനെ അഭിഷിക്തൻ എന്നാണ് പറയുന്നത്. അപ്പൊ അഭിഷിക്തനായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച എല്ലാവരും അഭിഷിക്തരാണ്. ഇത് മനസ്സിലാക്കാൻ 105 സംഗീതത്തിന്റെ 15 വാക്യം സെപ്റ്റുജന്റ് വേർഷൻ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 105 സംഗീതത്തിന്റെ 15 വാക്യം സെപ്റ്റുജന്റ് വേർഷനിൽ നോക്കുമ്പോൾ അവിടെ ഇതെങ്ങനെയാണ്, എന്റെ ക്രിസ്തുക്കളെ തുടരുത്, എന്റെ ക്രിസ്തുക്കളെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. അങ്ങനെയാണ് സെപ്റ്റുജന്റ് വേർഷൻ എഴുതുന്നത്. എന്റെ ക്രിസ്തുക്കളെ തുടരുന്നു പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചവരെ അഭിഷിക്തർ എന്ന വാക്കിന് പകരമായിട്ടാണ് ക്രിസ്തുക്കൾ എന്ന വാക്കോട് ഉപയോഗിച്ചത്. അപ്പൊ കർത്താവായ യേശു വിശ്വസിച്ച എല്ലാവരും അഭിഷിക്തരാണ്. കാര്യം അവനാൽ പ്രാപിച്ച അഭിഷേകം അവനിൽ വസിക്കുന്നു. ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രമേയം. ഇപ്പൊ പുതിയ നിയമ വിശ്വാസി അഭിഷേകം പ്രാപിച്ചവനാണെന്നും പുതിയോഹന്നാൻ 2:7 പരിശുദ്ധാത്മാവ് പറയുക. ഇപ്പൊ പുത്രനെ സ്വീകരിക്കുന്നവന് പുത്രനും പിതാവുമുണ്ട്. ദാറ്റ് മീൻസ് അവൻ ആരാണ്? ക്രിസ്തുവിൽ അഭിഷിക്തനാണ്, അതായത് ക്രിസ്തുവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പൊ രക്ഷിക്കപ്പെട്ട ശേഷം ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നതാണ് അഭിഷേകമെന്ന് പല ആളുകളും പലരും അഭിപ്രായപ്പെടുന്നു. പ്രത്യേകിച്ച് കരിസ്മാറ്റിക്, ഒരു രക്ഷിക്കപ്പെട്ട ശേഷം ഇതിന്റെ രണ്ടാം സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ്, രണ്ടാം അനുഭവം. അതുകൊണ്ടാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ആ സിസ്റ്ററും സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഞാൻ 7-ാമത്തെ വയസ്സിൽ എന്റെ പിതാവ് സുവിശേഷം പറഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്ക് സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ പോകണം എന്നൊക്കെ ആഗ്രഹം വളരെ ഉണ്ടായി, എപ്പോഴും ഞാൻ അതിനെ ആഗ്രഹിച്ചിട്ടുണ്ടെന്നും, അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ഈ അഭിഷേകം, അതായത് ഈ സ്നാന അനുഭവം എനിക്ക് ലഭിച്ചിരുന്നില്ല. അത് 1990 അവർക്ക് ലഭിച്ചത് എന്ന് പറയുന്നു. അപ്പൊ ഈ അവർ ഈ അഭിഷേകം 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 എന്ന് പറയുന്നത് അറിയാവോ, രക്ഷിക്കപ്പെട്ട ശേഷം ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ് അല്ലെങ്കിൽ അനുഭവമാണ് അഭിഷേകം എന്നാ ചില ആളുകൾ ദരിദ്രിക്കുന്നത്. അങ്ങനെ അഭിപ്രായപ്പെടുന്നവർ അഭിഷേകം ക്രിസ്തീയത്തിൽ മുതിർന്ന പ്രായത്തിലെ കൊണ്ട് കൈവരുത്തുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാ. കാര്യം ഗലാത്തിലേഖനത്തിലെ ഒരു വാക്യമുണ്ട്, 4-ാമത്തെ 6-7 വാക്യം. ആ വാക്യങ്ങളിൽ അവർ വ്യാഖ്യാനം, രക്ഷിക്കപ്പെട്ട അനുഭവം ശൈശവാവസ്ഥയായിട്ടും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്ന അനുഭവത്തെ കുറെ കൂടെ എന്ത് ചെയ്യുക, യുവത്വത്തിന്റെ അനുഭവം അല്ലെങ്കിൽ പ്രായപൂർത്തിയായ തികഞ്ഞ പ്രായമുള്ള അനുഭവമായിട്ടും അവർ വ്യാഖ്യാനിക്കുക. പക്ഷേ അതിന് വേദപുസ്തകത്തിൽ വാക്യമില്ല. യോഹന്നാന്റെ 1-ാം ലേഖനം, കുഞ്ഞുങ്ങൾ ബാല്യക്കാർ പിതാക്കന്മാർ എന്ന 3 വകുപ്പുകളിലും വിശ്വാസികളെ കൂടിയാണ് പറയുന്നത്. വിശ്വാസികളെ കുഞ്ഞുങ്ങളെ എന്നും ബാല്യക്കാരെ എന്നും അതുപോലെ തന്നെ പിതാക്കന്മാരെ എന്നും സംബോധന ചെയ്തിട്ടുണ്ട്. 1 യോഹന്നാൻ 2:1-12 വാക്യങ്ങൾ. അവിടെ 3 പ്രയോഗങ്ങളാണ്, കുഞ്ഞുങ്ങളെ, 2 ബാല്യക്കാരെ, 3 പിതാക്കന്മാരെ എന്ന് പറയുന്ന ഒരേ കൂട്ടരെ കുറിച്ചാണ്. കർത്താവായ യേശുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളെ കുറിച്ച് മാത്രമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഇവിടെ ഈ ഭാഷയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, യേശു ക്രിസ്തുവിൽ ആരെല്ലാം വിശ്വസിച്ചോ ആ വിശ്വസിച്ചവരെല്ലാം ക്രിസ്തുവിൽ അഭിഷിക്തരാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു നിമിത്തം അവരെ അഭിഷിക്തന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ അഭിഷിക്തന്മാരെ തുടരുത്, അവർക്കൊരു ദോഷവും ചെയ്യരുത് എന്ന് പറയുമ്പോൾ, എന്റെ ക്രിസ്തുക്കളെ തുടരുത്, അവർക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്നാണ് വാസ്തവത്തിൽ തർജ്ജമ ചെയ്ത് വെക്കേണ്ടത്. കാര്യം ക്രിസ്തുവിൽ വിശ്വസിച്ചവരെല്ലാവരും ക്രിസ്തുക്കളായിരിക്കുകയാണ്. ക്രിസ്തുക്കൾ സമം അഭിഷിക്തർ, അതായത് കർത്താവായ യേശു അഭിഷിക്തനായതുകൊണ്ട് അഭിഷിക്തനിൽ വിശ്വസിച്ചവരെല്ലാം അഭിഷിക്തർ. ഇതാണ് അവിടുത്തെ പ്രമേയം. അഭിഷേകത്തിന്റെ ഒരു ഫലം കൂടെ ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ വാക്യത്തിൽ. എന്താണ് ഈ അഭിഷേകത്തിന്റെ ഫലം എന്ന് പറയുന്നത്? സകലവും അറിയുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അഭിഷിക്തരായി തീർന്ന വിശ്വാസികൾ സകലവും അറിയുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവവചനങ്ങൾ, ദൈവവചന സത്യങ്ങളെ അവർ തിരിച്ചറിയുന്നു എന്നതിന്റെ അർത്ഥം. സകലം അറിയുന്ന പറഞ്ഞാൽ സർവജ്ഞാനിയായി തീർന്നുള്ള അർത്ഥമല്ല, അത് ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ സർവജ്ഞാനിയാകുവാൻ. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തനാൽ അഭിഷിക്തരായി തീർന്നവർ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനാൽ
അഭിഷേകത്തിലായിത്തീർന്ന ക്രിസ്തുക്കളായിത്തീർന്ന വിശ്വാസി അവർ എന്ത് ചെയ്യുന്നു? ദേ നോ എവരിതിങ്. അതായത് അവർ സകലവും അറിയുന്നു. സകലം അറിയുന്നു പറഞ്ഞാൽ ദൈവവചനത്തെ ശരിയായ നിലയിൽ തിരിച്ചറിഞ്ഞ് ഗ്രഹിക്കാൻ അവർക്ക് പ്രാപ്തി ലഭിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ ദൈവിക സത്യങ്ങളെ ഗ്രഹിക്കുവാനുള്ള കൃപ ലഭിച്ചവരെല്ലാം ആരാണ്? അഭിഷിക്തന്മാരാണ്. ഇനി ചില ആളുകൾക്ക് ഇത് വായിച്ചാൽ ഒന്നും ഗ്രഹിക്കുന്നില്ലെങ്കിൽ അവർ അഭിഷിക്തല്ലെന്ന് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടതല്ലെന്ന് അതിന്റെ അർത്ഥം. രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അവര് അഭിഷിക്തന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മറ്റൊരു കാര്യം ഭാഗം ഞാൻ ഓർപ്പിക്കട്ടെ. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്നു. ഇവിടെ പറയുന്നത് ബൈ മീൻസ് ഓഫ് ക്രൈസ്റ്റ്. അതായത് നമുക്ക് ഇൻഡിവിജ്വലായി ലഭിച്ചതല്ല, ബൈ മീൻസ് ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് വി ഹാവ് റിസീവ്ഡ് ദി സാങ്ഷൻ. അതായത് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമായി നാം അഭിഷിക്തരാണ്. അല്ല, നമുക്ക് സെപ്പറേറ്റ് അഭിഷേകം ഇല്ല. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകത്തിനെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഹോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിക്കുകയും. ഒന്ന് യോഹന്നാൻ 2:27. നിങ്ങൾ ഓർക്കുക, മൂന്ന് വാക്യങ്ങൾ പറഞ്ഞു. ഒന്ന് 2 Corinthians 1:21, 1 Corinthians 2:27. ഇങ്ങനെ മൂന്ന് വാക്യങ്ങൾ മാത്രമേ ഈ അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. നാലാമത് ഒരു വാക്യം കൂടെ വേദപുസ്തകത്തിൽ പുതിയമത്തിൽ എവിടെയും ഇത് പറയാനായിട്ടില്ല. അപ്പൊ ഇവിടെയും ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചു എന്നാ പറയുന്നത്. അല്ല, നമുക്ക് വ്യക്തിപരമായ അഭിഷേകം ഉണ്ടെന്നല്ല. അപ്പോ ആ അഭിഷേകം നമ്മിൽ വസിക്കുന്ന പറഞ്ഞു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്നു. അപ്പോൾ അനോയിന്റിങ് എന്ന് പറയുന്നത് നമ്മിൽ വസിക്കുകയാണ്. താഴോട്ട് ഞാൻ പറയാം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകം എന്ന പദം ഒരു പ്രവൃത്തിയുടെ പേരാണ്. അഭിഷേകം പ്രാപിച്ച് ഇപ്പൊ എന്നോട് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ ഇന്നലെ ഒരാൾ എഴുതി വിട്ടു, ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം, പക്ഷേ പരിശുദ്ധാത്മാ അഭിഷേകം കൂടെ പ്രാപിച്ചായിരുന്നെങ്കിൽ വളരെ പ്രയോജനപ്പെടുകയാണ്. എന്നെ കുറിച്ച് ഒരാൾക്കുള്ള ദുഃഖമാണ്. ഒരു ബന്ധുക്കുസുകാരൻ സഹോദരൻ എല്ലാ സംഗതികളും പറയുന്നുണ്ട്, എന്നാലേ പരിശുദ്ധാത്മാഅഭിഷേകം കൂടെ പ്രാപിച്ചായിരുന്നെങ്കിൽ വളരെ പ്രയോജനപ്പെടുമായിരുന്നു എന്ന്. അപ്പൊ ഇവരെന്താ ഈ അഭിഷേകം എന്ന് ചോദിച്ചാൽ അന്യമായിട്ട് പറയുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. അപ്പൊ ഈ അഭിഷേകം എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തിയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ പ്രവൃത്തി എന്ന നിലയിൽ അഭിഷേകം എന്താണ്? അഭിഷേകം നമ്മിൽ വസിക്കുന്നില്ല. കാര്യം നമുക്ക് പ്രത്യേകമായ ഒരു പ്രവൃത്തി, അഭിഷേകം എന്ന പ്രവൃത്തി നമുക്കില്ല. അപ്പോൾ ഒരു പ്രവൃത്തി എന്ന നിലയിൽ അഭിഷേകം നമ്മൾ വസിക്കുന്നില്ല. എന്നാൽ അഭിഷേക വസ്തു നമ്മിൽ വസിക്കുന്നുണ്ട്. എന്താ ഈ അഭിഷേക വസ്തു? അഭിഷേക വസ്തു എന്ന് പറയുന്നത് എന്താണെന്ന് പ്രത്യേകം അത് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പഴയമ കാലത്ത് അഭിഷേക തൈലം തലയിൽ ഒഴിച്ചാണ് ഒരു വ്യക്തിയെ അഭിഷേകം ചെയ്തു വന്നത്. അപ്പൊ പഴയമത്തിൽ എവിടെ നിന്ന് നോക്കി, ശമൂവലിനെ അഭിഷേകം, ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ, ശമൂവലിനെ അഭിഷേകം ചെയ്യുമ്പോൾ, ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ, അങ്ങനെ ഇസ്രായേലിലെ പല നടന്നിട്ടുള്ള എല്ലാ അഭിഷേക കർമ്മങ്ങളിലും നമ്മൾ വായിക്കുന്ന ഈ അഭിഷേക തൈലം അവരെ തലമേൽ ഒഴിച്ച് അവരെ അഭിഷേകം ചെയ്യുക. ലേവ്യാ പുസ്തകം 8:12 അങ്ങനെ പറയുന്നത്. ഒരു വ്യക്തിയെ അഭിഷേക തൈലം ഒഴിച്ചാണ്, തലയിൽ ഒഴിച്ചാണ് അഭിഷേകം ചെയ്യുന്നത്. അപ്പൊ അത് അഭിഷേക വസ്തുവാണ്. നമ്മൾ അഭിഷേകം പറയുമ്പോൾ ഒരു പ്രവൃത്തിയെ കാണിക്കുക. ഒരു പ്രവൃത്തി എന്ന നിലയിൽ നമ്മിൽ ഈ അഭിഷേകം ഇല്ല. അപ്പൊ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും പിന്നെ ഇൻഡിവിജ്വലായിട്ട് നൽകപ്പെട്ടായി. അങ്ങനെ ഒരു സംഗതി പുതിയ മതത്തിൽ നമുക്കില്ല. എന്നാൽ അഭിഷേക വസ്തു തമ്മിലുണ്ട്. അപ്പൊ അത് എന്താ ചോദിച്ചാൽ, എന്നാൽ ഒരു വ്യക്തിയുടെ മരണത്തോളം ഈ പഴയമകാലത്ത് ഒരുവന്റെ മേൽ അഭിഷേക തൈലം വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി മരിക്കുന്നവരെയും ആ തൈലം അവന്റെ ശിരസ്സിന്മേൽ ഇരിക്കുന്നു. അതായത് അഭിഷേകം മാറിപ്പോകുന്നില്ല എന്നാണ് വായിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ശൗല് അദുല്ലാം ഗുഹയിൽ ദാവീദ് കിടന്നുറങ്ങുമ്പോൾ ദാവീദിനെ തേടി അവിടെ ചെല്ലുകയും അവനെ കൊല്ലാനായിട്ട് അവൻ ദാവീദ് അദുല്ലാ ഗുഹയിൽ ചെല്ലുകയും ചെയ്യുമ്പോൾ ശൗല് കിടന്നുറങ്ങുകയാണ്. അപ്പൊ ശൗല് കിടന്നുറങ്ങുന്ന സമയത്ത് അറിയാവോ, അവനെ കൊല്ലാനായിട്ട് സുവർണമായ ഒരു അവസരം ദാവീദിന് കിട്ടി എന്ന് അവനെ ബോധ്യപ്പെടുത്താൻ അവന്റെ വസ്ത്രത്തിന്റെ ഒരു തൊങ്ങൽ, ഒരു ചെറിയ വിളുമ്പ് ദാവീദ് കട്ടിതെടുത്തു. പക്ഷേ പിന്നത്തെ ദാവീദിന്റെ മനസാക്ഷി വളരെ പ്രിക്കി ചെയ്തു. അവൻ പറഞ്ഞു, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ കണ്ടിച്ചെടുത്തത് കൊണ്ട് അവൻ അത്യന്തം ദുഃഖിക്കുന്നു പറയുന്നു. അവൻ അപ്പോഴും ആരാണ്? അനുസരണം കെട്ടവനായി ദൈവത്തിന്റെ അഭിഷേക്തനായിരിക്കുന്ന നിയുക്ത രാജാവായ ദാവീദിനെ കൊല്ലാൻ അവന് വിരോധമായി പകയും വിദ്വേഷവും വൈരാഗ്യം കൊണ്ട് നടക്കുന്ന സമയത്തും ശൗലിന്റെ മേൽ ഈ അഭിഷേകം ഇരിക്കുന്നു എന്നാ വായിക്കുന്നു. അപ്പൊ അവന് ഗിൽബോവ പർവ്വതങ്ങളിൽ അവിടെ കഴിയുമ്പോഴും ശൗല് രാജാവിന്റെ അഭിഷേകത്തെ കുറിച്ചൊന്നും അവിടെ ദാവീദ് വിലപിക്കുന്നില്ല. തൈലാഭിഷേകമില്ലാത്ത വാള് പറഞ്ഞു, വാളിന് അഭിഷേകമില്ലായിരുന്നു. അതറിയാവൂ, കൃപയില്ലായിരുന്ന പറഞ്ഞതിന്റെ അർത്ഥം ദാവീദ് ഈ അഭിഷേകം ഉള്ളത് തന്നെയാണ്. അപ്പൊ ശൗല് അഭിഷേകം ഉള്ളത് തന്നെയാണ്. അപ്പൊ ഒരുവന്റെ മേൽ പഴയ നിയമപ്രകാരം ലേവ്യാ പുസ്തകം 8:12 വാക്യപ്രകാരം അഭിഷേക തൈലം ഒരുവന്റെ തലമേൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്താൽ അവന്റെ മരണം വരെയും ആ അഭിഷേക തൈലം അവന്റെ മേൽ ഇരിക്കുന്നു എന്നാണ് പഴയ നിയമം പറയുന്നത്.
അപ്പൊ പഴയ നിയമം അങ്ങനെ പറയുന്നുണ്ടെന്നറിയാം. നമ്മുടെ ഈ ഈ എപ്പിസ്കോപ്പൽ ചർച്ചസിലെ അച്ഛന്മാരെ സാധാരണ നിലയിൽ അവിടെ തലയുടെ നടുവിലെ ഉള്ള ഒരു ഭാഗം എട്ടണാവൃത്തത്തിൽ മുടി ഇങ്ങനെ ആ ചെത്തിയെടുത്ത് അത് മാറ്റിയ ശേഷം സൈത്തും മൂറോനും കൂടെ അവരുടെ തലയിൽ ഒഴിച്ച് അവരെ ഈ പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് അഭിഷേകം ചെയ്ത് മെത്രാപ്പോലിത്ത നമ്മുടെ ഇവിടുത്തെ ഈ പുലാത്തിന് അരമനയിൽ വെച്ച് വേർതിരിക്കുക ചെയ്യുന്നത്. അങ്ങനെ വേർതിരിച്ചു കഴിഞ്ഞാൽ ഈ അച്ഛന്മാർക്ക് 62 വയസ്സോ 65 വയസ്സാകുമ്പോൾ പെൻഷൻ ആകും. പെൻഷൻ ആയി കഴിഞ്ഞാലും മീഞ്ചന്തെ പോണെങ്കിൽ ഈ അച്ഛൻ കൂപ്പായിട്ടുണ്ടേ പോകും. എന്തറിയാമോ, ഈ പൗരോഹിത്യം നിലനിൽക്കുന്നു എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അതായത് ഈ പുലാത്തിന് അരമനയിൽ വെച്ച് അവരെ അഭിഷേകം ചെയ്ത് സൈത്തും മൂറോനും പുരട്ടി പുരോഹിതനായി ശുശ്രൂഷയിലായി കഴിഞ്ഞാൽ മരണം വരെയും അവൻ പുരോഹിതനാണ്. അതുകൊണ്ടാണ് മത്സ്യ മാർക്കറ്റിൽ പോയാലും മീന്തലക്കര പോയി കഴിഞ്ഞാലും ഈ അച്ഛൻ കുപ്പായ കൊണ്ട് പോകുന്നത്. അത് മനസ്സിലായി. അതുപോലെയാണ് ഇസ്രായേലിലെ ഏതൊരു രാജാവിനെയും പ്രവാചകനെയും അഭിഷേകിച്ചാലും ഇവൻ അനുസരണക്കേട് കാണിച്ചാലും അവൻ ദൈവത്തിന്റെ അഭിഷേകം. പക്ഷെ അവനെ കുറിച്ച് പറയുന്ന ദേഹോ ദൈവത്തിന്റെ അഭിഷേകത്തിനാണ്, ദൈവത്തിന്റെ അഭിഷേകത്തിന് മേൽ കൈവയ്ക്കുവാൻ പാടില്ല എന്നാ പറയുന്നത്. അപ്പൊ അവൻ അനുസരണം കേട്ടവനായി തന്റെ കൃപയെ അനാവൃതമാക്കി ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് ദൈവം നീക്കി കളഞ്ഞിട്ടും അവന് ദൈവത്തിന്റെ അഭിഷേകൻ എന്നാണ്. അപ്പൊ അഭിഷേക തൈലം ഒരുവന്റെ മേൽ വെച്ചാൽ അവൻ എന്നേക്കും അഭിഷേകൻ, പിന്നെ അവന്റെ അഭിഷേകം നീങ്ങിപ്പോകുന്നുണ്ട്. ലേവ്യ 10:7, 21:12. അപ്പൊ അത് പുതിയ നിയമ സത്യ ഒരു പുതിയ നിയമ സത്യത്തെ ദൃഷ്ടാന്തപ്പെടുത്തുക. അതായത് ദൈവത്തിനുള്ള അഭിഷേകം ഒരിക്കൽ എന്നേക്കുമായിട്ടാണ് വിശ്വാസം ലഭിക്കുന്നത്. ഒരിക്കൽ എന്നേക്കുമായ ഒരു വിശ്വാസിക്ക് കർത്താവിനാൽ അഭിഷേകം ലഭിച്ചാൽ, അതായത് ദൈവത്തിൽ നിന്ന് അഭിഷേകം ലഭിച്ചാൽ, ആ അഭിഷേകം അഭിഷേക വസ്തുവായ ക്രിസ്തു, ഇവിടെ അഭിഷേകം എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയല്ല, അഭിഷേക വസ്തുവായ ക്രിസ്തു അവനിൽ എന്നേക്കും വസിക്കുന്നു. കാര്യം ക്രിസ്തു അവൻ നീങ്ങിപ്പോകുന്നില്ലല്ലോ. അതായത് എന്നിൽ വിശ്വസിക്കുന്നത് പോലെ ഞാനും എൻ്റെ പിതാവും വന്ന് നിങ്ങൾ വാസം ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ കർത്താവും പിതാവും വന്ന് ഈ വിശ്വസിക്കുന്നവർ വാസം ചെയ്യുന്നു. അതുകൊണ്ട് അവനെ പുതിയ നിയമ അഭിഷേക വസ്തുവായ കർത്താവായ യേശു ക്രിസ്തു തീർന്നു പോകാതെ അവസാനത്തോളം അവനിൽ വസിക്കുന്നു എന്ന സത്യമാണ് ഈ അഭിഷേകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഇന്നത്തെ നമ്മുടെ സമയം കഴിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് അഭിഷേകത്തിന്റെ 2-ാമത്തെ ക്ലാസ് കർത്താവിന് വെച്ചാൽ അടുത്ത ചൊവ്വാഴ്ച എടുക്കുന്നതാണ്. ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മനസ്സിൽ കൂടെ ഒന്ന് പ്ലേ ബാക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ഞാൻ ഈ പറഞ്ഞ കാര്യം സിസ്റ്റമാറ്റിക്കായി തന്നെ, അതായത് ക്രമീകൃതമായി തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓളം തട്ടി നിൽക്കും. അത് പിന്നെ ഒരിക്കലും മറക്കുകയും ഇല്ല എന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.